എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ എന്നാണ്. സ്ഥലം ചേർത്തലയാണ്. അപ്പോൾ കരിയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 98 ഡിപ്ലോമ കഴിഞ്ഞിട്ട് അന്ന് മുതൽ കരിയർ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് മുതലേ ഒരു സിസ്റ്റം അഡ്മിൻ ലെവലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പല സ്ഥലത്തും വർക്ക് ചെയ്തു. അപ്പോഴും ഇത് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. എപ്പോഴും ഒരു പലപ്പോഴൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. വിഷ്വൽ ബേസിക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് വീണ്ടും സിസ്റ്റം സൈഡിലേക്ക് തന്നെയാണ് കൂടുതലും ജോബിൻ്റെ കയറിൽ കോൺസെൻട്രേറ്റ് ആയത്. അപ്പോൾ ഇന്നലെ വരെ ഖത്തറിലായിരുന്നു. അപ്പോൾ അവിടെ സിസ്റ്റം അഡ്മിനായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം കുറച്ച് നാളായിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ജോബ് റിസൈൻ ചെയ്തു. അപ്പോഴും എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അടുത്ത് എന്താ റെഡി എന്നുള്ളത്. അപ്പോഴാണ് പെട്ടെന്ന് ഈ 100K കോഡിംഗ് ചലഞ്ചിൻ്റെ വന്നത്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തു, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇന്നലെ ഖത്തറിൽ നിന്ന് വന്നു. ഇന്നിപ്പോൾ രാവിലെ ഇങ്ങോട്ട് എത്തി. ഇനി അടുത്തത് നിഖിൽ ആൻസർ പറയേണ്ടത്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ആവശ്യമുള്ള കേസുകൾ നമ്മള് നേരത്തെ ആ വീഡിയോ പറയുന്ന പോലെ നോക്കിയിട്ട് ഗൂഗിളിൽ നിന്നൊക്കെ നോക്കിയിട്ട് സോൾവ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു റിമോട്ട് ഏരിയ ആണ്. അപ്പോൾ അവിടെ 4G നെറ്റ്വർക്കിന് വേണ്ടി സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകും. വൺസ് കട്ടായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് മാനുവലായിട്ട് പോയി റീസെറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാനതിൽ ഒരു ഇങ്ങനെ ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നടത്തിയിട്ട് ഇത് ഓരോ മിനിറ്റിൽ ഇത് നമ്മുടെ ഗൂഗിളിൻ്റെ DNS IP ആയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യും. എന്നിട്ട് ഇത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ബീപ്പ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. അപ്പം ബീപ്പ് കേൾക്കുന്ന സമയത്ത് പോയിട്ട് റീസെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ പറഞ്ഞ പോലെ ഗൂഗിളിലൊക്കെ തന്നെ കുറച്ച് സെർച്ച് ചെയ്തു. വീണ്ടും ഇത് തന്നെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കി. അപ്പോൾ അങ്ങനെ ഒരു കമാൻഡ് അയക്കുമ്പം റൗട്ടർ തന്നെ റീസ്റ്റാർട്ട് ആകുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒന്ന് ഡിസ്കണക്ട് അയക്കുമ്പോൾ തന്നെ തന്നെ റീസ്റ്റാർട്ട് ആകും. എന്നിട്ട് നമുക്കൊരു മെയിലും വരും, ഇത്ര നേരം ഡൗൺ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതി നോക്കി നോക്കിയിട്ട് പിന്നെ അതുപോലെ ഓരോ സിറ്റുവേഷൻ വരുന്നതനുസരിച്ചിട്ട്. ഇപ്പം നിങ്ങൾക്കറിയപ്പോൾ ഒരു ഷെയർഡ് നെറ്റ്വർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫയലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നാസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ കമ്പനിയെ കുറച്ച് കോസ്റ്റ് ഡീസിൻ്റെ ഭാഗമായിട്ട് ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിലും എപ്പോഴാണ് നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്യും. അപ്പോഴാണ് ഫ്രീ നാസ് എന്നൊക്കെ പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ജസ്റ്റ് അതേയുള്ളൂ. ടെക്നിക്കൽ എന്താ ആവശ്യം വരുന്നത് അങ്ങനെ നോക്കുക എന്നുള്ളത്. ഇതാണ് ഇപ്പോൾ ഒരു പ്രോഗ്രാമിങ്ങിലേക്ക് വീണ്ടും വരണമെന്നൊരു ആഗ്രഹം. അതാണ് ഇപ്പോഴത്തെ ഒരു ഓക്കെ. ഇതേ സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ഉണ്ട്? വേറെ ആരെങ്കിലും ഉണ്ടോ? നെറ്റ്വർക്കിംഗ്, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സംഭവത്തിൽ എന്തെങ്കിലും ഇതിലോട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്താ ചെയ്തിട്ടുള്ളത്? NCSC അങ്ങനെയുള്ള കുറേ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അല്ലേ? എത്ര കാശ് കൊടുക്കി? 1,00,000 കൊടുക്കി. ഓക്കെ. ഏതാ കോഴ്സ്? കോളേജ് ഡിഗ്രി ഏതാ പഠിച്ചോ? ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്. നിങ്ങളോ? ഏതാ? അതല്ല, കോളേജ് ഏതാ പഠിച്ചത്? JDT. ഏതാ? BCA. ഓക്കെ. ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, കമ്പനീസിൻ്റെ ഉള്ളിൽ പണ്ട് എല്ലാ കമ്പനീസ് ഉണ്ടാക്കുമ്പോഴും ഒരു സെർവർ റൂം എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് ഏത് ചെറിയ കമ്പനി ഉണ്ടാക്കുക, അവർക്കൊരു സെർവർ റൂം ഉണ്ടോ? എന്തിനാണ്? അവരെ നെറ്റ്വർക്കും കാര്യങ്ങളും അവരെ സെർവറൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. അവരെന്നെ സ്വന്തം ഹാർഡ്വെയറും നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. അതിപ്പോൾ ഫുൾ ഒരു കമ്പനിയിലും എന്തെയില്ല, സെർവർ റൂം ആരും ഉണ്ടാക്കുന്നില്ല. എന്താ ചെയ്യുന്നത്? ആരും ഹാർഡ് ഡിസ്കോ, സിസ്റ്റോ, സെർവർ, കമ്പ്യൂട്ടറൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ വന്നതോടെ ക്ലൗഡിന്ന് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗൂഗിളിൻ്റെ ക്ലൗഡുണ്ട്, വിൻഡോസിൻ്റെ അഷ്വർ ക്ലൗഡുണ്ട്, AWS ആമസോണിൻ്റെ ക്ലൗഡ് കേട്ടിട്ടില്ലേ, ഡിജിറ്റൽ ഓഷ്യൻ, പല ക്ലൗഡുകളുണ്ട്. ഈ ക്ലൗഡുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യും. ഈ സിസ്റ്റത്തിന് പ്രത്യേകം എന്താ, 24 hours ഓണായി, 24 hours ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള സെർവർ സിസ്റ്റം അവർ കോൺഫിഗർ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന് കുറഞ്ഞ സ്പേസ് പർച്ചേസ് ചെയ്യും, നമുക്ക് ഓൺലൈനായിട്ട് സിസ്റ്റം കൺട്രോൾ ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരു ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിൻ്റെ ചാൻസ് കുറയാന്ന് വെച്ചാൽ ഒരു ആവശ്യം മാത്രമുണ്ട്. എന്ത്? കേബിൾ നമ്മൾ വലിക്കില്ലേ, ഓരോ കമ്പനി പുതിയതുണ്ടാക്കുമ്പോൾ കേബിൾ വലിച്ചെടുക്കില്ലേ. ഈ പരിപാടിക്കല്ലാതെ വേറൊരു പരിപാടി ഇപ്പം എന്തെങ്കിലും വല്ലാതല്ല. വളരെ കുറഞ്ഞ ജോബാണുള്ളത്, മനസ്സിലാവണ്ട. ഇനി അതും എന്താണ്, 5G വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ കേബിൾ വലിക്കുന്ന പരിപാടി കൂടി ഫീൽഡിൽ നിന്ന് ഔട്ടാവല്ലേ, അതും കൂടി ഔട്ടാവാൻ പോവാണ്. അപ്പോൾ നമ്മളിനി അതിലോട്ട് പഠിച്ചിറങ്ങണോ?
കുറേ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ചാൻസ് ഉള്ളവരായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ സർട്ടിഫിക്കേഷൻ കോഴ്സും ആ പരിപാടിക്കും മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവർക്ക് പോകാൻ പറ്റിയൊരു ഫീൽഡാണ് ഏത്? ഡെവോപ്സ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സെലക്ട് ചെയ്യാൻ പറ്റിയൊരു ഫീൽഡാണ് ഡെവോപ്സ്. നെറ്റ്വർക്കിംഗ് കുറച്ച് ഷെൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സെർവറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഡെവോപ്സ് എന്ന് ഫീൽഡ്. ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ എന്നാണ്. കുറച്ച് കോഡിംഗ് കൂടിയും ഇഷ്ടം വേണം. അതായത് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഡെവോപ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഡെവലപ്മെൻറ്റും ഓപ്പറേഷൻ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോസ്റ്റ് ചെയ്യണം, അത് നാട്ടുകാർക്ക് കിട്ടണം, അത് പബ്ലിക്കിൽ ലൈവായി കിടക്കണം, അതിൻ്റെ മെയിൻ്റനൻസ്, അത് റിലീസ് നടക്കുന്നുണ്ടോ, നടക്കുന്നത് പ്രോപ്പറായിട്ടാണോ, അതിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, അതൊക്കെ ലൈവിൽ സിസ്റ്റത്തിൽ, അതായത് പർച്ചേസ് ചെയ്തുള്ള സെർവറിൽ വർക്ക് ചെയ്യുകയാണ്, നമ്മളെ ഹാർഡ്വെയറിൽ വർക്ക് ചെയ്യല്ല. കിട്ടുണ്ടോ? ഈ ഫീൽഡ് ഭയങ്കര ചാൻസാണ്. ഇപ്പോൾ ഒരുപാട് ഹൈ നല്ല സാലറി ഓഫർ ചെയ്യുന്നുണ്ട് ഡെവോപ്സ് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡെവോപ്സിലോട്ട് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഡെവോപ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഡെവോപ്സിൻ്റെ സിലബസ് എടുക്കുക. ഇനി എവിടുന്നാണ് പഠിക്കേണ്ടത്? എവിടുന്നിട്ട് പഠിക്കേണ്ടത്? ഇനിയും 1 lakh പേ ചെയ്യണോ? ഇനിയും 1 lakh പേ ചെയ്തിട്ട് കാശ് കൊടുത്തിട്ട് പഠിക്കാൻ പോവാണോ? ഇപ്പൊ കോളേജിൽ പോകാൻ എത്ര പേരുണ്ട് ഇവിടെ? ഏതൊക്കെ ബിടെക് പോകുന്നുണ്ടോ? ബിടെക് എത്ര പേരുണ്ട്? ഓക്കെ, എത്ര സെം ഫീ കൊടുക്കുന്നുണ്ട്? 1 lakh എടുത്ത് കൊടുക്കുന്നുണ്ട്. 4 വർഷം കഴിഞ്ഞാലും ഇതേ അവസ്ഥ അല്ലേ എന്ന് നോക്കിയാൽ മതി. ഓരോ വർഷവും 1 lakh വെച്ചിട്ട് പേ ചെയ്യണം. 4 വർഷം കഴിഞ്ഞിട്ട് ഇതേ സെയിം അവസ്ഥ. എന്നാലും ഡിഗ്രി ഉള്ളത് നല്ലതല്ല. എന്തിനാ? കല്യാണം നടക്കാന് അല്ലേ? മാരേജ് മാർക്കറ്റില് പിന്നെ പിടിക്കാം. 1 lakh ആൾക്കാരെ എഴുതണ 4 vacancy ഉള്ള PSC ടെസ്റ്റിന്, ഇതേപോലെ ബാങ്ക് കോച്ചിങ്ങിന്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിൽക്കുന്ന ഫീൽഡ് എല്ലാവരും ടെക് ഇൻട്രസ്റ്റ് വെച്ചിട്ട് വന്ന ആൾക്കാരനല്ലേ? ടെക്കിലോട്ട് മൂവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് വന്നു. ഇതുവരെ ടെക്ക് പഠിക്കാത്തവരുണ്ടോ? ഇതുവരെ ടെക്ക് കാണാത്ത, ഇതിലും ബേസ്ഡ് കോഴ്സ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ എത്ര പേരുണ്ട്? ഒക്കെ 1, 2, 3 ആൾക്കാർ. ഓക്കെ, ടെക്കിലോട്ട് വരണം എന്ന ആഗ്രഹമുണ്ടോ? ടെക്കിലോട്ട് വരണം ആഗ്രഹത്തിലിരിക്കുകയാണോ? ഇനി വേറെ ഇതൊരു വ്യത്യാസമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഇതുവരെ ടെക്ക് പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരും ഈ ടെക്ക് പഠിക്കാത്ത ആൾക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വെറും 5% ഒരു ക്ലാസ്സിലെ ഒരു വെറും 5% ഒഴിക്കെ 95% ഈ ടെക്കിൽ ഇതുവരെ എൻ്റർ ചെയ്യാത്തത് നിങ്ങൾ തമ്മിൽ സെയിം ആണ്. നിങ്ങളൊരു ബിടെക് കോളേജിൽ പോയി ചോദിച്ചു നോക്കി എത്ര ആൾക്കാർക്ക് കോഡിങ് ഇഷ്ടമുണ്ടെന്ന്. 5% താഴെ. ഇതവസ്ഥതാണ്. ടെക്കിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ള വന്നിട്ട് വന്നൊന്നാരില്ല. പലർക്കും പല കാര്യങ്ങളും പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ ടെക്ക് തൊടാത്ത ആൾക്കാർക്കും ടെക്കിലോട്ട് ഈസി ആയിട്ട് കിടക്കുക. അതിന് ഒരുപാട് എഡ്യൂക്കേഷൻ വേണ്ട. ഈ പറഞ്ഞ പോലെ ഡിഗ്രി എന്നുള്ള സാധനം എന്ത് ചെയ്യണ്ട, അതിലോട്ട് കിടക്കാൻ എൻട്രി ചെയ്യാനുള്ള ഒരു ബാരിയറായിട്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള സോഴ്സ് എവിടെ ഉണ്ട്? ഈ ടേം ഒന്നും ആലോചിക്കുക. ഡെവോപ്സ് എന്ന് ഒരിക്കലെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ റെഡിയാവുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ റെഡിയാവുക. ഇതിൽ എക്സ്പേർട്സ് ക്ലാസ് എടുക്കുന്ന എവിടെ ഉണ്ട്? യൂട്യൂബിലുണ്ട്, യുഡമിയിലുണ്ട്, അൺഅക്കാദമി, വാട്ട് ഒരുപാട് കോഴ്സ് സൈറ്റുകളുണ്ട്. പ്ലസ് ഓൺലൈൻ യൂട്യൂബിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ടേം സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ സിലബസും ഉണ്ടായിരിക്കും. എക്സ്പേർട്സ് ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും അവിടെ. അവിടെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ 10 years, 15 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ CCNA ഒരു ട്രെയിനിങ് സെൻറ്ററിൽ പോകുകയാണെന്ന് വെക്കുക, അവിടെ 10 year എക്സ്പീരിയൻസ് ഉള്ള ഒരുത്തനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര സാലറി കൊടുക്കണം എന്നറിയോ? എത്ര സ്റ്റാഫിനെ നിങ്ങൾക്ക് വെച്ചുതരാൻ പറ്റും? ഇപ്പോൾ ഒരാൾ അതിൻ്റെ ഓണർ അറ്റൻഡ് എന്ന് വിചാരിക്കും, ഒരു ഫൗണ്ടർ ഒരാളുണ്ട് വിചാരിക്കും, ബാക്കി വരുന്ന സ്റ്റാഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതന്നെ റയർ കേസാണ്. ആ 10 year എക്സ്പീരിയൻസ് ഉള്ള ആൾ ഇവിടെ ചെറിയ കോഴ്സും വെച്ചാൽ നിങ്ങളവിടെ ഇരുത്താൻ പറ്റൂല. അത്രയും 10 years, 15 years നല്ല എക്സ്പീരിയൻസ്, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണെങ്കിൽ അത് നല്ല ഓഫറും നല്ല സാലറി ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ പിന്നെ അത്രയും പാഷനായിട്ടായിട്ട് ചിലപ്പോൾ നടന്നവരുണ്ടായിരിക്കാം. ബാക്കി സ്റ്റാഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അവിടെ നിന്ന് പഠിക്കണോ അതോ എക്സ്പേർട്സ് പല പല മെൻറ്റേഴ്സ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് പഠിക്കണോ? റിസോഴ്സ് എവിടെയുള്ളത്? ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് യൂസ് ചെയ്യുക, പഠിക്കുക.